വീണ്ടും വീണ്ടും എല്ലാവരുടെ അടുത്തും ക്ഷമിച്ച് ക്ഷമിച്ച് പോകുമ്പോൾ വീണ്ടും വീണ്ടും അവളെ കുത്തി നോവിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ നോക്കുന്നുണ്ട്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആകുമ്പോൾ എനിക്ക് എന്റെ ശോഭ തന്നെയാണ് അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളാകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവളോടുള്ള ദേഷ്യം കൂടുതൽ കാരണമാണ്. നമ്മൾ കേസ് പരമായിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വനിതാ സെല്ലിൽ നമ്മൾ പോയി, വനിതാ കമ്മീഷനിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഇനിയിപ്പോ എനിക്ക് ഒന്നും മറച്ചുവെക്കേണ്ട കാര്യമില്ല. ഈ മലയാളത്തിലെ ഫാമിലി വ്ളോഗേഴ്സ് പലപ്പോഴും അതിര കടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇവരുടെ പ്രാങ്ക് ആണെങ്കിലും അതല്ലെങ്കിൽ അടുക്കള രഹസ്യം മങ്ങാടിപ്പാട്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും പലപ്പോഴും ഓവറാക്കാറുണ്ട് അല്ലേ. ഒരു ഫാമിലി വ്ളോഗ് തുടങ്ങുക, എന്നിട്ട് പ്രഗ്നൻസി, പ്രസവം, താലുകെട്ട്, നൂലുകെട്ട് എന്ന് തുടങ്ങി പലതും ആ വ്ളോഗിൽ കാണിക്കുക. ഇതാണ് ഇതുവരെയുള്ള സക്സസ്ഫുൾ ഫാമിലി വ്ളോഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതൊരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ നിന്നുള്ള മറ്റു ചില ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം? കുറ്റം പറിച്ചില്ലേ, അങ്ങനെയുണ്ട്. അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ഒക്കെ പച്ചകിരുന്ന് കുറ്റം പറയാം. കുറ്റം പറിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല, അപവാദം പറയാം. ഒരു കുടുംബമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. അമ്മായിയമ്മ മരുമകൾ പോരും, മരുമകൾ നാത്തവും പോരും, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഒട്ടുമിക്ക വീടുകളിലും നടക്കുന്ന ഒരു സംഭവമാണ്. കാലങ്ങളായി ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല വീടുകളിലും നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ പോലും അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. കാരണം നാണക്കേട് ഭയന്നാണ്. എന്നാലും ഏതൊരു വീട്ടിലും ഇതുപോലെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പാടി നടക്കുന്ന ഒന്ന് രണ്ടാൾക്കാരുണ്ടാവും. അവരായിരിക്കും അതിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അയൽവാസികൾക്ക് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് അല്ലേ. അവർ മുഖേനയാണ് ഈ അടുക്കള രഹസ്യങ്ങളൊക്കെ പണ്ട് അങ്ങാടിപ്പാട്ടായിരുന്നത്. പക്ഷെ ഇപ്പം കാലഘട്ടം മാറി, ഒരുപാട് അഡ്വാൻസ്ഡ് ആയി അല്ലേ. അയൽവാസികൾക്കാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാനോ മൈൻഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല. ഫുള്ളും ബിസി ലൈഫാണ്. അപ്പൊ ഇന്ന് ഇത്രയും തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ ഈ പരിപാടി ചെയ്യുന്നത് യൂട്യൂബ് വഴിയാണ്. അതാകുമ്പോൾ ആരെടുത്ത് പോകാണ്ട് ഒരു മൂലൊക്കെ കുത്തിരുന്ന് അങ്ങ് ചെയ്താൽ മതി, അറിയേണ്ടവരൊക്കെ അറിയിക്കുകയും ചെയ്യാം. ടെക്നോളജിയുടെ കാലല്ലേ, ടെക്നോളജി യൂസ് ചെയ്യ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിദൂഷണം പറിച്ചല്ലേ. ഇങ്ങനെയുണ്ട് കാലത്തിനൊക്കെ ഒരു പോക്ക് അല്ലേ. ഞാനിത് പറയാനുള്ള കാരണം, ഇന്നലെ എൻ്റെ സുഹൃത്ത് മുഖേന വി ആർ ലവ് എന്ന് പറയുന്നൊരു ചാനൽ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പെടാനിടയായി. ഞാൻ പൊതുവേ ഫാമിലി വ്ളോഗ് ഒന്നും കാണാറില്ല. എനിക്കാണെങ്കിൽ അതിനൊട്ടും താല്പര്യമില്ല. എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിയാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു തരുമ്പോഴൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ക്യു എൻ എ വീഡിയോയാണിത്. ആളുകൾ ഇങ്ങനെ കമന്റുകളായി ഓരോന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇവരിതിന് മറുപടി പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പൊ ഈ ക്യു എൻ എൽ ഒരാൾ ചോദിച്ചു, ഈ നാത്തുമാരും മരുമക്കളും തമ്മിൽ എന്തെങ്കിലും ഒക്കേഷൻസ് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകളൊക്കെ വാങ്ങി കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അപ്പൊ അത് വാങ്ങി കൊടുത്തോ എന്നുള്ള ലെവലിൽ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതിന് ഇവർ കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. പേഴ്സന്മാരെ പറയാൻ പറ്റത്തില്ല, അത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അയക്കണ്ട, കാരണം വേറെ ആളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇത് വേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോഴും അവരോട് ദേഷ്യമാണോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നമ്മുടെ കാര്യം നമ്മൾ അത് അവളുടെ അഹങ്കാരമായിട്ട് ഒരാൾ ഡ്രസ് എടുത്ത് സ്വീകരിക്കും. ഞാനും അവളെ ഇപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കും ദേഷ്യം തോന്നും. നേരത്തെ ആണ് എനിക്കും ദേഷ്യം തോന്നുമായിരുന്നു, ഇപ്പൊ എനിക്ക് ദേഷ്യം തോന്നുന്നില്ല. കാരണം ഞാൻ അവളുടെ സ്ഥാനത്ത് നിന്നിട്ട് ഇത്രയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ടും നമ്മളെ ഒത്തിരി വീണ്ടും 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 എല്ലാവരുടെ അടുത്തും ക്ഷമിച്ച് ക്ഷമിച്ച് പോകുമ്പോൾ വീണ്ടും വീണ്ടും അവളെ കുത്തി നോവിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ നോക്കുന്നുണ്ട്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആകുമ്പോൾ എനിക്ക് എന്റെ ശോഭ തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളാകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കാനായിട്ട് ഞാൻ സ്വീകരിക്കും, എനിക്ക് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് സ്വീകരിച്ചില്ല. ഇങ്ങനെയുണ്ട്. സ്വന്തം അമ്മയെ കുറിച്ചാണ് ഈ പറയുന്നത്, ഞങ്ങൾ കുത്തി നോവിക്കുന്ന അമ്മയാണ് ഞങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സ്വന്തം അമ്മയെ പബ്ലിക്കിൽ ഒന്ന് കുറ്റം പറയാന്നൊക്കെ പറഞ്ഞ ഒരു കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് കരുതി അതൊക്കെ വന്ന് പറയാനുള്ള സ്ഥലമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, നൊന്ത് പ്രസവിച്ച് സ്വന്തം അമ്മേനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ്. ശരിയാണ്, ചിലപ്പോൾ അമ്മയുടെ സ്വഭാവം നന്നാവും മോശമാകാം, എല്ലാ അമ്മമാരും അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ന് കരുതി അവരെ പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിനുള്ള പ്രതീതി ചെയ്യേണ്ടത്? നാലാളെ അറിയട്ടെ അല്ലേ, എന്റെ അമ്മ എന്നെ കുത്തി നോക്കാറുണ്ടെന്ന് നാലാളറിഞ്ഞോട്ടെ അല്ലേ. അങ്ങനത്തെ ഒരു ചിന്താഗതി ഇഷ്ടം. എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിൽ ഒന്ന് വലിച്ചു കീറണം എന്നുള്ളത് ഞാൻ അറിയിക്കുന്നു. വളരെ മോശം ആറ്റിറ്റ്യൂഡ് കേട്ടോ, പറയാണ്ട് വയ്യ. ഇനി തുടർന്ന് ഒരാൾ ക്യു എൻ എൽ എന്നെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അമ്മേനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന് ഇവർ കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമറായി പറയാനുള്ളത്, ഇതൊരു മാന്യമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ മാത്രമാണ്. ആരെയും ചവിട്ടി താഴ്ത്താനോ താഴ്ത്തി കെട്ടാനോ വേണ്ടി ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ സ്ട്രൈക്കോ മറ്റോ കാരണമായി ഈ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ചാനലിലോ അതല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ സെയിം വീഡിയോ ഇരുന്നതാണ്. സോ വീഡിയോ ഉണ്ടോക്കാം. ഓരോ ക്യു എൻ എ ചെയ്യുന്നതും അമ്മൂനും അമ്മയ്ക്കും പണി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇതും. അങ്ങനെയാണോ ഇപ്പോൾ കുഞ്ചു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്മയുടെ അനുഗ്രഹം വേണം എന്നത് മറക്കണ്ട, അവരെ ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ ആർക്കും ആർക്കുമെതിരെ നമുക്ക് യാതൊരു താല്പര്യമില്ല, ആരെയും ഇതിനകത്തോട്ടൊന്നും വലിച്ചെടുക്കണം. നമ്മൾ ആരോടും ആരെക്കുറിച്ചും ഒന്നിനെ കുറിച്ചും പോയി കുറ്റം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും അല്ല. അതെ അതെ അതെ, അത് പിന്നെ മനസ്സിലായിട്ടുണ്ട്. ആരെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ഒരു കുറ്റവും പറയാറില്ല എന്നുള്ളത് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കുത്തി നോവിക്കാറുണ്ട് എന്നൊക്കെ, എന്നിട്ട് ശേഷം പറയാം ഞങ്ങൾ ആരെയും കുറ്റം പറയാറില്ല എന്നൊക്കെ. എന്താ ഞാനിന്നൊക്കെ പറയാം.
എന്തായാലും ഈ പറഞ്ഞ കുഞ്ചൂസ് എന്തോ പ്രഗ്നന്റ് ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ബാക്കിയുണ്ടോ? മാതാപിതാക്കൾ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. എന്റെ വീട്ടിലായിരുന്നപ്പോൾ അവർക്ക് കൊടുത്തോണ്ടിരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ അവളെ ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. അതുകൊണ്ട് ഇത് അവരുടെ ടീമിൽ നിന്ന് വന്ന് കമന്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ യാതൊരു വിഷയമില്ല. ആർക്കും പണി കൊടുക്കണം. ഒരു ക്യുവനയിലും നമ്മൾ ആർക്കും പണി കൊടുത്തിട്ടില്ല. പണി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതെ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ പറഞ്ഞുതരും. അത് അച്ഛനെ കുറിച്ചാണെങ്കിലും അമ്മയെ കുറിച്ചാണെങ്കിലും നാത്തുവിനെ കുറിച്ചാണെങ്കിലും സഹോദരനെ കുറിച്ചാണെങ്കിലും അവരെ കുറിച്ച് എന്ത് കാര്യം ഞങ്ങൾ പറഞ്ഞുതരും. എന്തൊരു സത്യസന്ധത! ഇത്ര സത്യസന്ധമായിട്ടുള്ള ചാനൽ ഞാൻ വേറെ ഓടിയും കണ്ടിട്ടില്ല. പിന്നെ ഫസ്റ്റ് പറഞ്ഞെന്താ, അവരുടെ ടീമിൽ നിന്ന് കമന്റ് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നില്ല. അപ്പൊ രണ്ട് ടീമൊക്കെ ആയില്ലേ, അച്ഛനും അമ്മയും നാത്തുവിനും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരു ടീമും, ഭാര്യയും ഭർത്താവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും മറ്റൊരു ടീം അല്ലേ. ഓ, ഈ അമ്മയും കണക്കൊക്കെ തന്നെയാണ്. ഇവരും ഇതേമാതിരി എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ വേണ്ടി അപ്പുറത്തൊരു പുതിയൊരു ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഇവരെന്താക്കും, വീഡിയോ ചെയ്ത് അങ്ങ് തീർക്കും. ഒരാൾ ഇവിടെ നിന്ന് കുറ്റം പറയുന്നു, മറ്റാൾ അപ്പുറത്ത് പോയി എക്സ്പ്ലനേഷൻ തരുന്നു. ഇതാണ് പരിപാടി, ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ഇട്ട് കൊടുക്കാനും കുറെ ഉണ്ടോ? ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കണം ഫാമിലി. എന്തൊരു ഓപ്പൺ ഫാമിലി അല്ലേ. ആർക്കും ഈ ഫാമിലിയെ കുറിച്ച് എന്തും അറിയാം. എന്ത് നല്ല ഫാമിലി, നല്ല ബെസ്റ്റ് ഫാമിലി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പിണക്കമൊക്കെ മറന്ന് അമ്മയുമായി ഒന്നിച്ചുകൂടെ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്, അതിന് ഇവര് കൊടുത്ത മറുപടി നോക്കുന്ന കണ്ടോ? എന്റെ മനസ്സിൽ അതാണ് ശരി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. പക്ഷേ ഇപ്പം പോകാത്തത് എന്റെ മനസ്സിൽ അത് ശരിയെന്ന് തോന്നുന്നില്ല. കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. പിന്നെ അമ്മയെ പോയി ഞാൻ കെട്ടിപ്പിടിച്ച് കരയുകയും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് എന്റെ അമ്മയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. എല്ലാം നമ്മൾ ക്ഷമിച്ചും പുറത്തൊക്കെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും കുറെ കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നു. നമ്മളെ കാരണം അവളോടുള്ള ദേഷ്യം കൂടുതൽ കാരണമാണ്. നമ്മൾ കേസ് പരമായിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വനിതാ സെല്ലിൽ നമ്മൾ പോയി, വനിതാ കമ്മീഷനിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഇനിയിപ്പോ എനിക്ക് ഒന്നും മറച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പൊ ഇത്രയും കാലം മറച്ചു വെച്ചത്? വർത്താനം കേട്ടതൊന്നും എല്ലാം മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നേ വരെ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം പബ്ലിക് അറിയാതെ നിന്നിട്ടുണ്ട്? നിങ്ങൾ വനിതാ സെല്ലിൽ പരാതി കൊടുക്കുകയോ പരാതി കൊടുക്കാതിരിക്കുക എന്തേന്ന് വെച്ചാൽ ചെയ്തോളൂ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷെ അത് പബ്ലിക്കിലോ എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ നാറ്റുകരുത് എന്നുള്ളതാണ്. പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നേ ചെയ്യണം. ഈ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴേക്കും എനിക്ക് എന്റെ ഫാമിലി ഒന്നും വേണ്ട, എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് മതി എന്നൊരു ചിന്താണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇതൊരു മാതിരി എല്ലാം തുറന്ന് വെച്ച് ആർക്കും ഇടപെടാവുന്ന രീതിയിൽ ഫാമിലി ആക്കി വെക്കുകയും ചെയ്യും. എന്നിട്ട് ആരെങ്കിലും ഫാമിലിയിൽ കയറി അഭിപ്രായം പറഞ്ഞാൽ പറയുകയും ചെയ്യും, ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്, ഇതിൽ കയറി അഭിപ്രായം പറയാൻ നിങ്ങൾ ആരാന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല. അല്ല, ഈ ലെവലിൽ നിങ്ങൾ ഫാമിലി ആക്കി വെച്ച് നിങ്ങളൊക്കെ തന്നെയല്ലേ. എന്നിട്ട് കുറ്റം മൊത്തം അഭിപ്രായം പറഞ്ഞു. ഇനി കേസിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ചാനലിൽ പ്രതീക്ഷിക്കാം അല്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്. നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത, നിങ്ങളെ പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകളോടുണ്ട്. അവരൊക്കെ ചിന്തിക്കുന്നത് എന്റെ ലൈഫിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാണെങ്കിൽ നാളെ ഉറപ്പായും വരും അവരുടെ ജീവിതത്തിലൊക്കെ. അപ്പൊ അവർ ചെയ്യുന്ന എന്തായിരിക്കും? ഇതുപോലെ പബ്ലിക്കിൽ വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അത് പിന്നെ എവിടെ കൊണ്ടൊന്ന് അവസാനിക്കും എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ കുറച്ചെങ്കിലും ഒരു ബോധത്തോടു കൂടിയെങ്കിലും വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ എല്ലാ വീഡിയോസും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത്തരം കണ്ടന്റുകൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ. അത് സമൂഹത്തെ മോശമായ തരത്തിൽ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനിയിപ്പോ കുറേ വരും അവരമ്മയെ കുറ്റം പറഞ്ഞ് കാശ് ഉണ്ടാക്കുന്നു, ഇനി അവരെ കുറ്റം പറഞ്ഞ് കാശ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട്. ഞാൻ ഇന്നേ വരെ എനിക്ക് ടോക്സിക് ആയി എന്ന് തോന്നിയ കാര്യങ്ങൾ, എനിക്ക് റെലവന്റ് ആയി എന്ന് തോന്നിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇവരുടെ ഈ കണ്ടന്റ് അത്തരത്തിലായി എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പ്രതികരിച്ച്, അത്രേ ഉള്ളൂ. അത് കുറച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. എന്തായാലും ആരും നശിച്ച് കാണാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോട്ടെ അല്ലേ. ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുന്നു. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ആണെങ്കിൽ കേട്ടോ, പലരും വീഡിയോ കണ്ടു പോലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ വില കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.